ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു സേവിങ് ചലഞ്ച് വീഡിയോ ആണ്, റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നിങ്ങൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന 2024 ഏത് സാധാരണക്കാർക്കും സേവ് ചെയ്യാൻ 100,000 രൂപ നിങ്ങൾക്ക് എങ്ങനെ സിംപ്ലി സേവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ്. സോ ബിഫോർ മൂവിങ് ടു ദ വീഡിയോ, ആദ്യമായിട്ടാണ് ആരെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ടൊന്ന് മുന്നോട്ട് വരണം, ഒരു മേൽഗതി ഉണ്ടാകണം എന്ന ചിന്തയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് കാണുക. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ പേരിലോട്ട് നമ്മുടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇതുപോലെ സേവിങ് വീഡിയോസൊക്കെ എത്തത്തുള്ളൂ. അതുകൊണ്ടാണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു വരാം. അധികം പറഞ്ഞ് വലിപ്പിക്കുന്നില്ല, ഇൻട്രൊഡക്ഷൻ കുറച്ച് ലെങ്തി ആയെന്ന് എനിക്കറിയാം, സോറി, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, എത്ര ഡെയിലി ന് പോകുന്ന ആൾക്കാർക്കാണെങ്കിലും നിങ്ങൾക്ക് എല്ലാ ആൾക്കാരെയും കൺസിഡർ ചെയ്തുകൊണ്ടാണ് 300 രൂപയാണ് നിങ്ങൾ മാറ്റിവെക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് 300 രൂപ വെച്ച് നിങ്ങൾ ഡെയിലി മാറ്റിവെക്കുക. 30 ദിവസമാകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ 9,000 രൂപ ഉണ്ടായിരിക്കണം. സോ 9,000 രൂപ നിങ്ങൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഒരു 110,000 രൂപയിലോട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സിനെ വളർത്തുവാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞു പോയ വർഷങ്ങളൊക്കെ പോലെ നമ്മുടെ ചെലവുകൾ കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യാമെന്നുള്ള മൈൻഡ് മാറ്റി 2024 ഈ വരുന്ന വർഷം എനിക്ക് സേവ് മസ്റ്റായിട്ടും ഞാൻ സേവ് ചെയ്യുമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. സോ മസ്റ്റായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓട്ടക്കൈയൊക്കെ മാറി നിങ്ങൾക്ക് കുറച്ച് സേവിങ്സ് ഉണ്ടായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെഗുലർ വരുമാനമുള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ഡെയിലി വെജസിനൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്, നിങ്ങൾക്കൊരു 600-700 രൂപയെങ്കിലും നിങ്ങൾക്ക് ഡെയിലി വരുമാനം ഉള്ള ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് സിംപ്ലി ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ ട്രൈ അല്ല, നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ചെയ്യാൻ സാധിക്കുന്ന അത്രത്തോളം സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. അപ്പം എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഈ ഒരു ജേർണിയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഭയങ്കര വാലിഡാണ്, കാരണം നിങ്ങൾ പറയുന്നതിനനുസൃതമായിട്ട് എനിക്കെൻ്റെ പോരായ്മകളും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് അടുത്തൊരു വീഡിയോ ഇതിനേക്കാളും ബെറ്ററായിട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങൾ കമൻറ്റ് ചെയ്യൂ എന്ന് പറയുന്നത്. സോ അപ്പോൾ കഥ ഇതാണ്, നിങ്ങൾ ഡെയിലി ജനുവരി 1 മുതൽ നിങ്ങൾ ഡെയിലി 300 രൂപ വെച്ച് സേവ് ചെയ്യുക. നമ്മളൊരു മാസം ഫോക്കസ് കൊടുക്കേണ്ടത് 300 × 30 9,000 രൂപ സേവ് ചെയ്യാനാണ്. അങ്ങനെ നിങ്ങൾ സേവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, കുടുക്കയിലിട്ട് വെക്കാനാണ്. ഒരിക്കലും ഞാൻ കുടുക്കയിലിട്ട് വെക്കാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ ആ പൈസ ഒരു ബാങ്കിൽ, നിങ്ങൾക്ക് എല്ലാ ആൾക്കാർക്കും സേവിങ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു റെക്കറിംഗ് ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഓൺലൈനായിട്ട് ചെയ്താലും മതി. എന്നിട്ട് ഈ 9,000 രൂപ എല്ലാ മാസവും നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം 300 രൂപ വെച്ച് എടുത്തു വെക്കുന്ന കാശ് നിങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവാക്കാണ്ടിരിക്കുക. അത് സേവിങ്സിന് വേണ്ടിയിട്ട് മാത്രമെന്ന ചിന്തയിലൂടെ പോകുകയാണെങ്കിൽ മാത്രമേ അത് എൻഡ് ഓഫ് 2024 നമുക്ക് ഈ ഒരു 111,000 രൂപീസ് സേവിങ്സ് ആയിട്ട് ഉണ്ടാകുകയുള്ളൂ കേട്ടോ. അപ്പം തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. കഴിഞ്ഞു പോയ വർഷങ്ങൾ പോലെ ഒരു സേവിങ്സ് ഇല്ലാണ്ട് ഓട്ടക്കയ്യന്മാരായിട്ട് മുന്നോട്ടല്ല പോകേണ്ടത്. അത് ഇപ്പോൾ കഴിഞ്ഞു പോയ വർഷം പോലെയല്ല, ഈ വർഷം എല്ലാവരും കട്ടൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്കും സമ്പാദ്യം വളർത്താൻ സാധിക്കണം. അപ്പം എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. നമ്മുടെ എല്ലാ സാധാരണക്കാരുടെയും ഹാർഡ് ഏൺ മണിയാണ്. അതുകൊണ്ട് തന്നെ 1 രൂപ പോലും നഷ്ടപ്പെടാണ്ടാണ് നിങ്ങൾ നിക്ഷേപിക്കേണ്ടതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നിക്ഷേപം തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ബാങ്കിലെ റിക്കറിംഗ് ഡിപ്പോസിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഇടുന്ന മുതൽ മുടക്കിന് ഒരു കോട്ടവും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ നല്ലൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരും, നിങ്ങളുടെ നിക്ഷേപം സേഫാണോ. അതുപോലെ തന്നെ ഈ 9,000 രൂപ വെച്ച് നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് പലിശ ഇനത്തിൽ ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആകും. എപ്പോഴും ഞാൻ ഈ ഫിഗേഴ്സ് കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്, കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സാധാരണക്കാർക്കൊക്കെ സമ്പാദ്യം വളർത്താൻ സാധിക്കുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ബാങ്കിൽ ഒരു ആർഡി സ്റ്റാർട്ട് ചെയ്യുക. സേഫസ്റ്റ് ആയിട്ട് ഡെയിലി നിങ്ങൾ 300 രൂപ എടുത്ത് വെക്കുകയാണെങ്കിൽ എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് 2024 1,00,000 രൂപീസ് സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സോ ഇന്ന് നമുക്ക് കാൽക്കുലേഷൻസിലോട്ട് പോയാലോ, നോക്കാം. സോ നിങ്ങൾ ചെയ്യേണ്ടത് മാസം 9,000 രൂപ 300 × 30, അപ്പോൾ നിങ്ങൾക്ക് 9,000 രൂപ കിട്ടും. അതൊരു 6.5% ഒക്കെ ബാങ്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടും. 1 ഇയർ കൊണ്ട് നിങ്ങൾ തന്നെ കാൽക്കുലേഷൻസ് നോക്കൂ. നിങ്ങൾ നിക്ഷേപം വന്നിട്ട് 1,80,000 രൂപയാണ്. നിങ്ങൾക്ക് പലിശ ഇനത്തിൽ തന്നെ എത്ര രൂപയാണ് കിട്ടുന്നത്? നമ്മുടെ കുടുക്കയിലോട്ട് വെച്ചാൽ നമ്മുടെ പണം വളരുമോ? ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം വന്നിട്ട് 3,000 സംതിങ്,
3,857 രൂപ പലിശ ഇനത്തിൽ ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 111,857 രൂപ 111,857 രൂപ കിട്ടും. സോ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ കറക്റ്റ്ലി എന്താണ് നമ്മുടെ പണത്തിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പം എല്ലാവർക്കും സാധ്യമായിട്ടുള്ള കാര്യമാണ്. നമ്മളാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും അതിന് വേണ്ടിയിട്ട് എന്താണ് കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഡെയിലി വേജസിന് പോകുന്ന ആൾക്കാർക്ക് പോലും സാധിക്കുന്ന പോലെയാണ് ഞാൻ ഈ ഒരു സേവിങ് ചലഞ്ചസ് ചെയ്തത്. ഇത് നമുക്ക് ഇത്രയും സേവ് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ 10 rupees 20 rupees അതുപോലെ ചെറിയ തുകകൾ സേവിങ്സ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ചെറിയ തുകയിൽ നിന്ന് എങ്ങനെയാണ് 2024 സേവ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കമൻറ്റുകളും പറയുക. അപ്പോൾ അതിനനുസൃതമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി ഒത്തിരി സ്നേഹം സന്തോഷം. അപ്പം നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.